നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, അതേപോലെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് നോക്കാം. നമ്മളിതിലേക്ക് 1 കിലോയോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. നമുക്കിത് നന്നായിട്ട് ഈ മസാല എല്ലാം ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ഓരോന്നായിട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് 2 സൈഡ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഡീപ് ഫ്രൈ ആയി പോകരുത്, കാരണം അന്നേരം നമ്മളുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഭയങ്കര കട്ടിയായിരിക്കും. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആദ്യമായി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1/6 അല്ലിയോളം വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നത്, തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം പുളി. ഇത്രയാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ കൂടി നോക്കാം. നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഇപ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒരിക്കലും വലുതായിട്ട് അരിയരുത്. നമ്മുടെ ടേസ്റ്റ് കൂടുന്നത് നമ്മൾ ചെറുതായിട്ട് സവോള അരിഞ്ഞിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ രുചി കൂടുന്നത്. അപ്പം ചെറുതായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കും. തേങ്ങാക്കൊത്ത് ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾക്ക് തക്കാളിയും, നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം കുടംപുളി എടുത്ത് വെച്ചിരുന്നു, ഒരു ചെറിയ കഷ്ണം മതി, ഒരുപാട് വേണ്ട, കാരണം നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ ചെറിയൊരു പുളി അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം കൂടി നമ്മൾ കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈ നമ്മളുടെ പൊടികൾ മൂക്കട്ടെ.
നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും പുളിയും കൂടി ചേർക്കാം. നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തക്കാളി വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട, തക്കാളിയുടെ ആ ഒരു ഇതിൽ തന്നെ അത് വെന്ത് വന്നോളും. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ആ അരപ്പൊക്കെ നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ചെമ്മീൻ ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തത് ആ ഒരു മസാലയുടെ ഒരു കോട്ടിങ് ചെമ്മീനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് എടുത്താൽ നമുക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ഡയറക്റ്റ് നമ്മൾ മസാലയെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ചെമ്മീൻ റോ ആയിട്ട് തന്നെ ഇട്ടിട്ട് പിന്നീട് നമ്മളിതുപോലെ വരട്ടിയെടുത്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മളുടെ ആ ഒരു ചെമ്മീനകത്ത് ഒരു കോട്ടിങ് മസാലയുടെ ഒരു കോട്ടിങ് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം രണ്ട് സൈഡും. നമ്മളിപ്പോൾ ഒരുപാടായിട്ട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്തില്ല, ചെറുതായിട്ടാണ് നമ്മൾ ചെമ്മീൻ ഇതിൽ വറുത്തെടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഏറ്റവും ലോസ്റ്റ് ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റ് ആകുന്ന ആ ഒരു ആവിയെല്ലാം കയറി നന്നായിട്ട് അതിലേക്ക് മസാല എല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ചെമ്മീനൊക്കെ വറുത്ത് നമ്മൾ നല്ല അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ തേങ്ങാക്കൂത്തും ചെമ്മീനും ഒക്കെ എല്ലാം നന്നായിട്ട് ആ മസാലയിലൊക്കെ മിക്സായി നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. അതേപോലെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോസ് ആദ്യമേ കാണുവാനായിട്ട് ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു ദിവസം ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.